നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രി എത്ര ക്രൂരൻ എന്ന് വരുത്തി തീർക്കാനാണ് ചിലർ ശ്രമിക്കുന്നതെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് സർക്കാരിനെതിരെ ഒന്നും പറയാൻ കിട്ടാത്തവരാണ് രാഷ്ട്രീയ അജണ്ടയായി പ്രചാരണം നടത്തുന്നത് നിലവാരം താഴ്ന്ന ഏർപ്പാടാണ് നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് മയക്ക് വിവാദത്തിൽ കേസ് വേണ്ടെന്ന മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയതിന് പിന്നാലെയാണ് മന്ത്രിയുടെ ഈ പ്രതികരണം വരുന്നത് മുഖ്യമന്ത്രി എത്ര ക്രൂരൻ ഈ സർക്കാർ എന്തൊരു ക്രൂരത കാട്ടുന്ന സർക്കാരാണ് തോന്നുന്ന തരത്തിലുള്ള പ്രചാരണമാണ് ഇവിടെ നടക്കുന്നത് ആ കേസ് പിൻവലിക്കണമെന്ന നിലപാട് മുഖ്യമന്ത്രി തന്നെ സ്വീകരിച്ചു മുഖ്യമന്ത്രി അത് പറയണമെങ്കിൽ ആ കേസെടുത്തത് ശരിയല്ല എന്ന അഭിപ്രായം അദ്ദേഹത്തിനുണ്ട് ഉണ്ട് മനസ്സിലാക്കണം എന്നാൽ ഇവിടെ അത് ആരും പറഞ്ഞു പോകുന്നില്ല കോൺഗ്രസ് നേതാക്കളും അത് മിണ്ടുന്നേയില്ല കേരളത്തിൽ ഒരു ദിവസം ശരാശരി ആയിരത്തോളം കേസുകളാണ് ഉള്ളത് ഇതൊക്കെ ആഭ്യന്തര വകുപ്പ് മന്ത്രി അറിഞ്ഞിട്ടാണോ ഇനി എന്തെങ്കിലും മന്ത്രിയുമായി ബന്ധപ്പെട്ടുള്ള പരിപാടിയുമായി ബന്ധപ്പെട്ട് കേസ് വരുന്നതും മന്ത്രി അറിഞ്ഞല്ലോ മയക്കുമായി ബന്ധപ്പെട്ട കേസ് മുഖ്യമന്ത്രിക്കെതിരെയും സർക്കാരിനെതിരെയും ബോധപൂർവം തിരിച്ചുവിടാനുള്ള നിലവാരം താഴ്ന്ന ഏർപ്പാടാണ് നാട്ടിൽ നടക്കുന്നത് എന്നും ഇതിന് പിന്നിൽ രാഷ്ട്രീയ അജണ്ടയുണ്ട് എന്നും പറയുന്നു എന്ത് മുഖ്യമന്ത്രിക്കെതിരെയും സർക്കാരിനെതിരെയും പ്രചരിപ്പിക്കാൻ കരാറെടുത്തവരാണ് ഇതിന് പിന്നിലെന്നും മുഹമ്മദ് റിയാസ് വെളിപ്പെടുത്തുകയാണ് അതേസമയം മൈക്ക് വിവാദത്തിൽ കേസ് വേണ്ടെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയതിന് പിന്നാലെയാണ് മൈക്ക് സെറ്റ് പോലീസ് തിരിച്ചു നൽകിയിരിക്കുന്നത് തുറ നടപടികൾ വേണ്ടെന്നും സുരക്ഷാ പരിശോധന മതിയെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിരുന്നു മൈക്ക് പരിശോധന രാഷ്ട്രീയ വിവാദമായ സാഹചര്യത്തിലായിരുന്നു നടപടി ഉമ്മൻചാണ്ടി അനുസ്മരണത്തിന് മൈക്ക് തകരാറിലായതിന് കഴിഞ്ഞ ദിവസമാണ് പോലീസ് കേസെടുത്തത് ഉമ്മൻചാണ്ടി അനുസ്മരണത്തിൽ മുഖ്യമന്ത്രി പ്രസംഗിക്കുന്നതിനിടെ മൈക്ക് തകരാറായ സംഭവത്തിൽ അന്വേഷണം അവസാനിപ്പിച്ച പോലീസ് ഇന്ന് കോടതിയിൽ റിപ്പോർട്ട് നൽകും മൈക്ക് സെറ്റ് ഉപകരണങ്ങൾക്ക് ഇലക്ട്രോണിക് വിഭാഗം റിപ്പോർട്ടും ഹാജരാക്കും പോലീസ് സ്വമേധയാ കേസെടുത്ത് ഭീഷണി എന്ന കാരണം പറഞ്ഞാണ് എന്നാൽ കേസെടുത്തത് വൻ വിവാദമാവുകയും പൊതുജനം അടക്കം പരിഹാസവുമായി രംഗത്ത് വരികയും ചെയ്തതോടെ കേസിൽ നിന്ന് സർക്കാർ നേരത്തെ തന്നെ തലയൂരുകയായിരുന്നു കേസിൽ പരിശോധന മാത്രം മതിയെന്നും തുടർ നടപടികൾ പാടില്ല എന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലീസിന് നിർദ്ദേശം നൽകിയിരുന്നു ചിരിപ്പിച്ച് കൊല്ലരുതെന്നായിരുന്നു പരിഹസിച്ച പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും വിളിച്ചു പറഞ്ഞാണ് കേസ് എടുത്തതെന്ന് ആരോപിച്ചിരുന്നു കസ്റ്റഡിയിലെടുത്ത മൈക്കും ആംപ്ലിഫയറും ഉടമയ്ക്ക് പോലീസ് തിരിച്ചു നൽകുകയും ചെയ്തിരുന്നു സെക്കൻഡുകൾ മാത്രം മൈക്ക് തകരാറായതിന്റെ പേരിലാണ് തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് കേസെടുത്തത് മുഖ്യമന്ത്രി പ്രസംഗിക്കുന്നതിനിടെ മൈക്കിൽ ഹൗളിംഗ് വരുത്തി പൊതുസുരക്ഷയെ ബാധിക്കും വിധം പ്രതി പ്രവർത്തിച്ചു എന്നായിരുന്നു എഫ്ഐആർ പോലീസ് സ്വമേധയ എടുത്ത കേസിൽ പ്രതി ആരെന്ന് പറഞ്ഞിരുന്നില്ല കേസെടുത്തതിന് പുറകെ മൈക്ക് ഓപ്പറേറ്റർ വട്ടിയൂർക്കാവിലെ എസ് വി സൗണ്ട്സ് ഉടമ രഞ്ജിത്തിൽ നിന്നും മൈക്കും ആംപ്ലിഫയറും കേബിളുകളും പോലീസ് കസ്റ്റഡിയിലെടുത്ത പരിശോധിക്കുകയും ചെയ്തതാണ് വിവാദത്തിന് കാരണമായത്